നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാജ്യത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ക്രിമിനൽ പ്രൊസീജിയർ ബിൽ എന്ന് പറയുന്നത്. പാർലമെന്റിൽ ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര ബിൽ അവതരിപ്പിച്ചതു മുതൽ ഈ ബില്ലിനെ എതിർത്തും അനുകൂലിച്ചും ഒരുപാട് പേർ രംഗത്തെത്തുന്നുണ്ട്. എന്താണ് ക്രിമിനൽ പ്രൊസീജിയർ ബിൽ? അറസ്റ്റിലാകുന്ന ഏതൊരാളുടെയും ജൈവ സാമ്പിൾ മുതൽ യുക്തമെന്ന് തോന്നുന്ന ശാരീരിക അടയാളങ്ങൾ വരെ ശേഖരിക്കാൻ പോലീസിനും ജയിൽ അധികൃതർക്കും അധികാരം നൽകുന്ന ബില്ലാണ് ക്രിമിനൽ പ്രൊസീജിയർ ബിൽ എന്ന് പറയുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയുടെ ശാരീരിക വിവരങ്ങൾ ശേഖരിക്കാൻ അധികാരം നൽകുന്ന നിയമത്തിനും വ്യാപ്തി പോരാ എന്ന വിശദീകരണത്തോടെയാണ് ബ്രിട്ടീഷ് കാലം മുതൽ പ്രാബല്യത്തിലുള്ള തടവുകാരെ തിരിച്ചറിയൽ നിയമം 1920 പിൻവലിച്ച് ക്രിമിനൽ നടപടി ബിൽ 2022 മന്ത്രി അജയ് മിശ്ര സഭയിൽ വെച്ചത്. ബിൽ പ്രകാരം ഏതൊരു വ്യക്തിയുടെയും വിരലടയാളം, കൈപ്പത്തി അടയാളം, കാലടയാളം, ഫോട്ടോ, ബയോളജിക്കൽ സാമ്പിൾ എന്നിവ ശേഖരിക്കാം. നേത്രപടല സ്കാനിംഗ് നടത്താം. കയ്യൊപ്പ്, എഴുത്ത് രീതി തുടങ്ങിയവ എടുക്കാം. പരിമിത വിഭവങ്ങളിൽ പെടുന്നവരുടെ കാര്യത്തിൽ വിരലടയാളം, കാലടയാളം തുടങ്ങിയവ ശേഖരിക്കാൻ മാത്രമാണ് നിലവിലെ നിയമത്തിന് അനുമതി. അറസ്റ്റ്, കരുതൽ തടങ്കൽ, വിചാരണ തടവ്, ശിക്ഷിക്കപ്പെട്ട ജയിൽ പുള്ളി എന്നിങ്ങനെ പിടിയിലുള്ള ഏതൊരാളുടെയും കാര്യത്തിലും ഇത്തരം ശാരീരിക അടയാളങ്ങൾ രേഖപ്പെടുത്താൻ അധികാരമുണ്ടാകും. ഹെഡ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ജയിൽ ഹെഡ് വാർഡൻ പദവിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥനാണ് ഇതിന് അധികാരം. ഇതിന് മജിസ്ട്രേറ്റിന്റെ അനുമതി വേണം. സാമ്പിൾ നൽകണമെന്ന് ഏത് കുറ്റത്തിനും പിടിയിലാകുന്ന വ്യക്തിയോട് മജിസ്ട്രേറ്റിന് ആവശ്യപ്പെടാം. ഇത് എതിർത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 186 വകുപ്പ് പ്രകാരം കുറ്റകരമായിരിക്കും. സമരം ചെയ്യുമ്പോൾ അറസ്റ്റിലാകുന്നവരുടെ കാര്യത്തിലും സാമ്പിൾ ശേഖരണം ബാധകമാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ശേഖരിക്കുന്ന സാമ്പിൾ സൂക്ഷിക്കാനും വിതരണം ചെയ്യാനും നശിപ്പിക്കാനും ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയ്ക്കാണ് അധികാരം. ഏത് ഏജൻസിയാണ് സാമ്പിൾ ശേഖരണം നടത്തേണ്ടതെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം. ആധുനിക രാജ്യങ്ങൾ പുതിയ അടയാളമെടുക്കൽ രീതികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ബില്ലിൽ സർക്കാർ വിശദീകരിച്ചു. ഇത്തരം സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചിട്ടില്ലാത്ത കാലത്തെ നിയമമായതിനാൽ ഇന്ത്യയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ പോലീസിന് അധികാരമില്ല. മതിയായ തെളിവുകൾ ശേഖരിച്ച് കേസ് തെളിയിക്കുന്നത് എളുപ്പമാക്കാൻ അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന വിധം വ്യവസ്ഥകൾ വിപുലപ്പെടുത്തേണ്ടതുണ്ടെന്നും ബില്ലിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രതിപക്ഷ വിമർശനം വോട്ടിനിട്ട് തള്ളിയാണ് ഈ വിവാദ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 120-58 എന്ന നിലയിൽ പ്രതിപക്ഷാവശ്യം സഭയിൽ വോട്ടിനിട്ട് തള്ളി. ഈ ബിൽ സ്വകാര്യതയുടെയും മൗലികാവകാശങ്ങളുടെയും ലംഘനമാണെന്ന് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ഭരണഘടനയുടെ 20-21 അനുച്ഛേദങ്ങൾക്ക് വിരുദ്ധമായ ഇത്തരമൊരു നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ അധികാരമില്ലെന്ന് കോൺഗ്രസിലെ മനീഷ് തിവാരി ചൂണ്ടിക്കാട്ടിയിരുന്നു. ബയോളജിക്കൽ സാമ്പിൾ വിശകലനത്തിന് അനുമതി നൽകുന്നതിലൂടെ നർക്കോ അനലൈസിംഗ്, ബ്രൈഡ് മാപ്പിംഗ് എന്നിവ നടത്താൻ പോലീസിന് അധികാരം ലഭിക്കുമെന്ന ആശങ്കയും അദ്ദേഹം പ്രകടിപ്പിച്ചു. എന്തുതന്നെയായാലും ബില്ലിന് പാർലമെന്റ് അംഗീകാരം നൽകുന്നതോടെ ഇത് പ്രാബല്യത്തിൽ വരും. ബില്ലിനെ എതിർത്ത് ആരൊക്കെ വന്നാലും പ്രതിഷേധങ്ങൾ ശക്തമാക്കിയാലും ബിൽ പ്രാബല്യത്തിൽ വരാൻ സാധ്യതകൾ ഏറെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നാട്ടിലെ വാർത്തകളും ഞങ്ങളെ അറിയിക്കുവാനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ആതിരാമണി.